താനൂർ ബോട്ടപകടത്തിൽപ്പെട്ടവരുടെ എണ്ണത്തിൽ അവ്യക്തത. പൂരപ്പുഴയുടെ അഴിമുഖത്തിൽ ഇന്നും NDRF സംഘം തിരച്ചിൽ തുടരുന്നു. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സാധ്യത കൂടി കണക്കിലെടുത്താണ് തിരച്ചിൽ തുടരുന്നത്. താനൂരിൽ അപകടത്തിൽപ്പെട്ട ബോട്ടിൽ 37 പേരുണ്ടായിരുന്നുവെന്നാണ് നിലവിലെ കണക്ക്. പരുക്കേറ്റവരുടെയും മരിച്ചവരുടെയും എണ്ണം കണക്കിലെടുത്താണിത്. എന്നാൽ എത്ര പേർ ബോട്ടിൽ കയറിയെന്നതിൽ കൃത്യമായ വിവരമില്ല. അതിനാൽ അപകടം നടന്ന സ്ഥലത്ത് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ പരിശോധന തുടരാൻ ജില്ലാ ഭരണകൂടം തീരുമാനിക്കുകയായിരുന്നു. മറ്റ് സംസ്ഥാനത്തിൽ നിന്നുള്ളവരോ നാട്ടുകാർക്ക് പരിചയമില്ലാത്തവരോ ആയ ആരെങ്കിലും ബോട്ടിലുണ്ടായിരുന്നുവെന്ന സാധ്യത പരിഗണിച്ചാണ് നിലവിൽ പരിശോധന തുടരുന്നത്. 48 മണിക്കൂർ തിരച്ചിൽ നടത്താനാണ് തീരുമാനം. അതിനിടെ കാണാതായ 8 വയസ്സുകാരനെ കണ്ടെത്തി. അപകടത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കുട്ടി. കുട്ടിയെ കാണാനില്ലെന്ന പരാതിയിൽ അപകടം നടന്ന സ്ഥലത്ത് തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ആശുപത്രിയിൽ നിന്നും വിവരം ലഭിച്ചത്. അപകടത്തിൽപ്പെട്ടതായി മറ്റാരെക്കുറിച്ചും നിലവിൽ പരാതിയൊന്നും ലഭിച്ചിട്ടില്ല. ബോട്ടോടിച്ചിരുന്ന താനൂർ ഒട്ടുംപുറം സ്വദേശി ശ്രാങ്ക് ദിനേശനും ജീവനക്കാരൻ രാജനും ഒളിവിലാണ്. മുൻ ദിവസങ്ങളിൽ അമിതമായി യാത്രക്കാരെ കയറ്റി ദിനേശൻ ബോട്ടോടിക്കുന്ന ദൃശ്യങ്ങൾ മത്സ്യത്തൊഴിലാളികൾ പുറത്തുവിട്ടിരുന്നു. ബോട്ടിന് രജിസ്ട്രേഷനോ ലൈസൻസോ ഉണ്ടായിരുന്നില്ല. സർവേ നടപടികൾ പൂർത്തിയായതിൻ്റെ ഭാഗമായി ഫയൽ നമ്പർ രജിസ്റ്റർ നമ്പറായി എഴുതി ചേർത്ത് ബോട്ടുടമ തട്ടിപ്പ് നടത്തുകയായിരുന്നുവെന്നും കണ്ടെത്തി. ബോട്ടപകടത്തിൽ 22 പേരാണ് മരിച്ചത്. 15 പേർക്ക് പരിക്കേറ്റു. ഇന്റർനാഷണൽ ഡെസ്ക്, വേൾഡ് വിഷൻ.